പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ ദിവസമായി വീഡിയോ കേട്ടിട്ട്, നോമ്പും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ കൊറിയർ സർവീസ് DTDC ആണ്. പേയ്മെൻറ്റും ഗൂഗിൾ പേയും ഫോൺപേയും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്ന് സെയിലിട്ട പ്ലാന്റ് ഏതൊക്കെയാ നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് പ്ലാന്റ്, ബിഗോണിയാണ്. ഗ്രീൻ ലീഫിൽ പിങ്ക് കളർ ഫ്ലവർ തരുന്ന നല്ല അടിപൊളി പ്ലാന്റാണ് കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് പോട്ട് ഫുള്ളായിക്കോളും. നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ്. അടുത്തതും ബിഗോണി തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ജിഫിയിൽ വന്ന പ്ലാന്റാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. ഇതേ പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപയാണ്. ഇതും ഒരു ബിഗോണിയാണ്, ഒരു വെറൈറ്റിയാണ്, ഗ്രീൻ ലീഫാണ്. ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്, ജിഫിൽ പ്ലാന്റാണ്. റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപയാണ്. അടുത്തത് രംഗൂൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഡാർക്ക് പിങ്കും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ മാത്രമാണ്. അടുത്ത പ്ലാന്റ് ഡെയ്സിയാണ് കേട്ടോ. ഡെയ്സിൻ്റെ വൈറ്റും വയലറ്റും നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരുപാട് എൻക്വയറി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. രണ്ടിനും ഓരോ പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. അടുത്തത് അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ. അസേലിയൻ്റെ കുറച്ച് വലിയ തൈ തന്നെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നല്ല പിങ്ക് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഡാർക്ക് പിങ്ക് ആയിരിക്കും. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 180 രൂപയാണ്. അടുത്ത പ്ലാന്റ് ഹോയ പ്ലാന്റ് ആണ് കേട്ടോ. ഹോയൻ്റെ ബ്രൗൺ കളർ ഫ്ലവർ തരുന്ന പ്ലാന്റാണ്. റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിൽ വന്ന പ്ലാന്റാണ് കേട്ടോ. റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ്. ഹോയൻ്റെ രണ്ട് കളേഴ്സാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ബ്രൗൺ ആണ്, അടുത്തത് ഹോയൻ്റെ യെല്ലോ കളറാണ് കേട്ടോ. രണ്ടിനും ഓരോ പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ മാത്രമാണ്. അടുത്തത് മെഡിനില്ല പ്ലാന്റ് ആണ് കേട്ടോ. നല്ല പിങ്ക് കളറിൽ നന്നായിട്ട് ഫ്ലവർ തരുന്ന ഈ ഒരു പ്ലാന്റിന് നമ്മളിട്ടുള്ള റേറ്റ് 50 രൂപയാണ്. ഔട്ട്ഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ മാത്രമാണ്. അടുത്തത് ഫിലാഡൻഡ്രോൺ വെറൈറ്റിയാണ് കേട്ടോ. ഫിലാഡൻഡ്രോൺ MC കൂലിയാണ്. ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്. ജിഫിൽ വന്ന നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. റേറ്റ് വന്നിട്ടുള്ളത് 100 രൂപയാണ് കേട്ടോ. അടുത്തതും ഫിലാഡൻഡ്രോൺ വെറൈറ്റിയാണ്. ഫിലാഡൻഡ്രോൺ ആരോ ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 100 രൂപയാണ്. ജിഫിയിൽ വന്ന പ്ലാന്റാണ്. റേറ്റ് വന്നിട്ടുള്ളത് 100 രൂപ. അടുത്തത് സനഡു ആണ്, ഗ്രീൻ സനഡു. റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ്. അടുത്തത് പെട്രിയാണ്, പെട്രിയുടെ വയലറ്റ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. നല്ല ക്രീപ്പർ പ്ലാന്റാണ്. റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ് കേട്ടോ. അടുത്തത് പെട്രിയ പിങ്ക് ആണ് കേട്ടോ. കൊഞ്ചിയ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ്. ക്രീപ്പർ പ്ലാന്റ് ആണ്. റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ മാത്രമാണ്. അടുത്ത പ്ലാന്റ് ലേഡി ഷൂ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ഫ്ലവർ കാണാനായിട്ട്. ക്രീപ്പർ പ്ലാന്റ് ആണ്. നമ്മളൊരു മതിലിലോ സ്റ്റിക്കിലൊക്കെ പടർത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ തൂങ്ങി കിടക്കുന്നതാണ്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ്. ഇത് ലേഡി ഷൂവിൻ്റെ വെരിഗേറ്റഡ് ആണ്. റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപയാണ് കേട്ടോ. അതിൻ്റെ ലീഫ് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപയാണ്. അടുത്ത പ്ലാന്റ് റെസിഡോ പ്ലാന്റ് ആണ്. റെഡ് കളർ ഫ്ലവർ ഇരുന്ന പ്ലാന്റാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്.
റേറ്റ് വന്നിട്ടുള്ളത് 80 രൂപയാണ്. അടുത്ത പ്ലാന്റ് ഫ്ലെയിം വൈൻ ഓട്ടുമുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് സ്റ്റിക്കിലും ഭിത്തിയിലൊക്കെ പടർത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല റെഡ് കളറിൽ ഫ്ലവർ ഇരുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ്. അടുത്തത് മെലസ്റ്റോമ യെല്ലോ ആണ് കേട്ടോ. റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ്. അടുത്ത പ്ലാന്റ് ചെമ്പരത്തിയാണ് കേട്ടോ. ചെമ്പരത്തിൻ്റെ പിങ്ക് കളറ് ഫ്ലവർ ഇരുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ വിരിയുന്നത് കാണാനായിട്ട് വിരിഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് വലിയ ഫ്ലവർ ഇരിക്കും. നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് വെറും 30 രൂപ മാത്രമാണ്. അടുത്തത് വെള്ളക്കുന്ന ക്ലിയാഡെൻഡ്രോൺ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. റേറ്റ് വന്നിട്ടുള്ളത് 30 രൂപ മാത്രമാണ്. അടുത്തത് ബ്രൈഡൽ ബൊക്ക മഞ്ഞയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. എല്ലാ കാലത്തും നമുക്ക് ഫ്ലവർ തരുന്ന പ്ലാന്റാണ്. അതും നല്ല ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ്. ക്രീപ്പർ പ്ലാന്റാണ്. അപ്പം ബ്രൈഡൽ വൈറ്റും മഞ്ഞയും നമ്മുടെ അടുത്തിപ്പം അവൈലബിളാണ്. ഓരോന്നിനും റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ മാത്രമാണ് കേട്ടോ. അടുത്തത് ക്രിസ്മസ് കാറ്റസ് ആണ്. ക്രിസ്മസ് കാറ്റസിൻ്റെ പിങ്കാണ് കേട്ടോ. റേറ്റ് വന്നിട്ടുള്ളത് 80 രൂപയാണ്. ക്രിസ്മസ് കാറ്റസിൻ്റെ പിങ്കും വൈറ്റും നമ്മുടെ അടുത്ത് അവൈലബിളാണ്. ഇതേ ഫോട്ടോയോട് കൂടിയിട്ട് തന്നെയാണ് സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓരോന്നിന് 80 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. അടുത്തത് വെരിഗേറ്റഡ് ബോർ പ്ലാന്റ് ആണ്. നമുക്ക് ഒരു മതിലിലൊക്കെ പടർത്തിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ ഒരു തൈക്ക് ആണെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ പറ്റും. ഈ ഫോട്ടോയോട് കൂടിയിട്ടാണെങ്കിൽ 80 രൂപയാണ്. ഒരു ഇതിൽ രണ്ട് തൈയാണ് ഒരു തൈക്ക്. അങ്ങനെയാണെങ്കിൽ 40 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. അടുത്തത് ട്രൈസ്റ്റാൻഡിയ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. യെല്ലോ കളറിൽ ഫ്ലവർ ഇരുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റാണ്. റേറ്റ് വന്നിട്ടുള്ളത് 40 രൂപയാണ്. അടുത്തത് നല്ലൊരു അടിപൊളി പ്ലാന്റാണ് കേട്ടോ. ഒരുപാട് എൻക്വയറി ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. ഈ പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ് കേട്ടോ. അടുത്തത് ഗോൾഡൻ കാസ്കേഡ് ആണ് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും. ഈ ഒരു പ്ലാന്റ് ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. യെല്ലോ കളറിൽ ഫ്ലവർ വരുന്ന ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ്. അടുത്തത് ബോവർ പ്ലാന്റ് ആണ്. ബോവർ പ്ലാന്റ് ഗ്രീനാണ്. നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ മാത്രമാണ്. അടുത്തത് വെരിഗേറ്റഡ് ബോർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ടും. നല്ലൊരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ്. റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപ മാത്രമാണ് കേട്ടോ. അടുത്തത് കർട്ടൻ പ്ലാന്റ് ആണ് കേട്ടോ. നമ്മുടെ ഗാർഡനിൽ കർട്ടൻ പോലെ ഒരു ഏരിയ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഈ പ്ലാന്റ് മാത്രം മതി കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതേ സെയിം പ്ലാന്റാണ് സെൻഡ് ചെയ്യുന്നുണ്ടാവുക. റേറ്റ് വന്നിട്ടുള്ളത് 40 രൂപയാണ്. അടുത്തത് മുല്ലയാണ്. മണിമുല്ലയാണ്. തിക്കായിട്ട് ഫ്ലവർ തരുന്ന നല്ല ഭംഗിയുള്ളൊരു മുല്ലയാണ്. ഈ ഒരു മുല്ലയ്ക്ക് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്ന് സെയിലിനിട്ട പ്ലാന്റ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് എഴുതാൽ മതി. ഇനി ഒരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.